നമസ്കാരം. എം സി ന്യൂസ് ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യ പുതുക്കുളം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. വർദ്ധിച്ചു വരുന്ന വാഹന മോഷണ പ്രതിസന്ധി കാരണം കാനഡയിൽ ചില കാറുകളുടെ ഇൻഷുറൻസ് നിരക്കുകൾ ഉയർന്നതായി റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ മോഷണം പോകുന്ന കാർ മോഡലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം കഴിഞ്ഞ 2 വർഷത്തിനിടെ 25 മുതൽ 50% വരെ വർദ്ധിച്ചതായി ഇൻഷുറൻസ് പ്രൈസ് അഗ്രഗേറ്റഡ് സൈറ്റായ rates.ca റിപ്പോർട്ട് ചെയ്തു. ടൊറന്റോ ഡൌൺടൗണിൽ അപ്പാർട്ട്മെന്റ് യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിൽ യുവതിക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ടൊറന്റോ ഫയർ റിപ്പോർട്ട് ചെയ്തു. ജാർവിസ് സ്ട്രീറ്റിന് സമീപമുള്ള 90 ഷട്ടർ സ്ട്രീറ്റിൽ ഉച്ചയ്ക്ക് 12:45 തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് ടൊറന്റോ ഫയർ അറിയിച്ചു. പ്രവിശ്യയിൽ പുതിയ കോവിഡ് വകഭേദം സ്വീകരിച്ച സാഹചര്യത്തിൽ അടുത്തയാഴ്ച കുട്ടികളെ തിരികെ സ്കൂളിലേക്ക് അയക്കുന്നതിൽ മാതാപിതാക്കൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ബ്രിട്ടീഷ് കൊളംബിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഡേവിഡ് ഗോൾഡ് ഹാർബ് പറഞ്ഞു. എന്നാൽ മുതിർന്നവരെക്കാൾ കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ ബി ഈ വർഷം വ്യാപകമാകുമെന്ന് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഏറ്റവും മോശം കാട്ടുതീ സീസണിനെ നേരിടുന്ന ബ്രിട്ടീഷ് കൊളംബിയയിൽ വരും മാസങ്ങളിൽ കൂടുതൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ. കാട്ടുതീക്ക് ശേഷം വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ എന്നിവ ഉണ്ടാകാമെന്ന് സൈമൺ ഫ്രോസർ യൂണിവേഴ്സിറ്റി എർത്ത് സയൻസ് പ്രൊഫസർ എമിറിറ്റസ് ജോൺസ് ക്ലാർക്ക് മുന്നറിയിപ്പ് നൽകി. മഴയുടെ അളവ് കുറയാത്ത സാഹചര്യത്തിൽ വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ കത്തിനശിച്ച മണ്ണും വലിയ പ്രശ്നമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. കാനഡയിൽ ഇപ്പോൾ ഏറ്റവും ചിലവേറിയ നഗരങ്ങളിൽ 20-ാം സ്ഥാനത്തുള്ള ഹാലിഫാക്സിൽ വാടക നിരക്ക് കുതിച്ചുയരുന്നതായി rentless.ca റിപ്പോർട്ട്. ഹാലിഫാക്സിൽ സിംഗിൾ ബെഡ്റൂം അപ്പാർട്ട്മെന്റിന് പ്രതിമാസ വാടക നിരക്ക് വർഷം തോറും 9% വർദ്ധിച്ച് $1,863. അതേസമയം 6% വർദ്ധനവിൽ ഡബിൾ ബെഡ്റൂം അപ്പാർട്ട്മെന്റിന്റെ വാടക നിരക്ക് $2,259 rentless.ca കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ജിയോ കോമോ ലണ്ടാസ് പറയുന്നു. ഒന്റിലെ ബ്രേക്ക്വില്ലിനടുത്തുള്ള സെന്റ് ലോറൻസ് നദിയിലെ അപകടത്തിൽ ഒരാൾ മരിച്ചതായി ഒന്റാരിയോ പ്രൊവിൻഷ്യൽ പോലീസ് അറിയിച്ചു. ശനിയാഴ്ച രാവിലെ ഒന്റിലെ ബ്രേക്ക്വില്ലക് പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. എന്നാൽ കൊല്ലപ്പെട്ടയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിലവിൽ മറ്റ് വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നയാഗ്ര മലയാളി അസോസിയേഷൻ സ്ഥാപക അംഗങ്ങളിലൊരാളായ മാത്യു കാപ്പുകാട് നിര്യാതനായി. ശനിയാഴ്ച രാവിലെ 4 മണിയോടെ നയാഗ്രയിൽ വെച്ചായിരുന്നു അന്ത്യം. കേരളത്തിൽ നിന്ന് കാനഡയിലേക്കുള്ള ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായ മാത്യു കാപ്പുകട്ടിലിന്റെ നിര്യാണത്തിൽ നയാഗ്ര മലയാളി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനുശോചനം അർപ്പിച്ചു. നയാഗ്ര മലയാളി അസോസിയേഷൻ സ്ഥാപക അംഗങ്ങളിലൊരാളായ മാത്യു കാപ്പുകാട് നിര്യാതനായി. ശനിയാഴ്ച രാവിലെ 4 മണിയോടെ നയാഗ്രയിൽ വെച്ചായിരുന്നു അന്ത്യം. കേരളത്തിൽ നിന്ന് കാനഡയിലേക്കുള്ള ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായ മാത്യു കാപ്പുകട്ടിലിന്റെ നിര്യാണത്തിൽ നയാഗ്ര മലയാളി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അനുശോചനം അർപ്പിച്ചു. Chandrayaan-3 റോവറിന്റെ ദൗത്യം പൂർത്തിയായി. റോവറിലെ പേ ലോഡുകളുടെ പ്രവർത്തനം നിർത്തി. പിന്നാലെ റോവറിനെ സ്ലീപ്പ് മോഡിലേക്ക് മാറ്റി. സൂര്യപ്രകാശം അസ്തമിച്ചതോടെയാണ് റോവറിനെ സ്ലീപ്പ് മോഡിലേക്ക് മാറ്റിയതെന്ന് ISRO അറിയിച്ചു. ഇനി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ അടുത്തുള്ള സൂര്യോദയത്തിനായുള്ള കാത്തിരിപ്പാണ്. September 22 വീണ്ടും സൂര്യപ്രകാശം കിട്ടും. അന്ന് റോവർ ഉണരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ക്യുബക് സ്കൂൾ ജില്ലകളിൽ അധ്യാപകരുടെ മോശം പെരുമാറ്റ കേസുകൾ തെറ്റായി കൈകാര്യം ചെയ്യുന്നതായി റിപ്പോർട്ട് പുറത്തുവന്നു. ഒരു അധ്യാപിക ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയും പിന്നീട് യാതൊരു തടസ്സവും കൂടാതെ മറ്റൊരു സ്കൂളിലേക്ക് മാറുകയും ചെയ്യുന്നത് അസംബന്ധമാണെന്ന് ക്യുബക് വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടു. അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കുമെതിരായ ലൈംഗികമോ അക്രമപരമോ ആയ കേസുകൾ സ്കൂൾ നെറ്റ്വർക്കിനുള്ളിൽ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നതിൽ നിരവധി പോരായ്മകൾ തിരിച്ചറിഞ്ഞ റിപ്പോർട്ടിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ബെർണാർഡ് ഡ്രെയിൻവില്ലെ ഇങ്ങനെ പറഞ്ഞത്. വിശദമായ വാർത്തകൾ അറിയാൻ www.mclive.ca സന്ദർശിക്കുക.